ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും ഓഫീസ് കാര്യങ്ങളിൽ മുഴുകി നിൽക്കുന്നവരാണ് നമ്മളിൽ പലരും. പലപ്പോഴും ഇഷ്ടത്തോടെ അല്ലെങ്കിൽ പോലും നിർബന്ധിതമായി ജോലിയിൽ പെട്ടുപോവാറുമുണ്ട്. തൊഴിലാളികളെ നിസ്സഹായരാക്കുന്ന ഈ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ. ഓഫീസ് സമയത്തിന് ശേഷം വരുന്ന ജോലി സംബന്ധമായ ഫോൺ കോളുകളും ഇമെയിലുകളും അവഗണിക്കാനുള്ള അവകാശം തൊഴിലാളികൾക്ക് നൽകുന്ന റൈറ്റ് ടു ഡിസ്കണക്ട് നിയമം ഓസ്ട്രേലിയയിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതിനു മുൻപേ തന്നെ ഫ്രാൻസ്, ബെൽജിയം, ഇറ്റലി, അയർലൻഡ് തുടങ്ങി പല രാജ്യങ്ങളിലും ഡിസ്കണക്ട് ചെയ്യാനുള്ള അവകാശം നിയമപരമായി തന്നെ തൊഴിലാളികൾക്ക് അനുവദിച്ചു നൽകിയിട്ടുണ്ട്. എന്താണ് റൈറ്റ് ടു ഡിസ്കണക്ട്? ഓഫീസ് സമയത്തിന് ശേഷം വരുന്ന ജോലി സംബന്ധമായ ഫോൺ കോളുകളും ഇമെയിലുകളും അവഗണിക്കാനുള്ള തൊഴിലാളികളുടെ അവകാശത്തെയാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറയുന്നത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പല ജോലികൾക്കും വർക്ക് അറ്റ് ഹോം എന്ന സാധ്യത കൂടി വന്നതോടെ സമയത്തിന്റെ പരിധിയില്ലാതെ പലപ്പോഴും ജോലിയിൽ ഉൾപ്പെടുന്ന സാഹചര്യവും ഉണ്ടാവുന്നു. അതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യവും ഇതിൽ ഉൾപ്പെടുന്നു. ഇതോടെ തൊഴിൽ സമയത്തിനു ശേഷം വരുന്ന ഓഫീസ് സംബന്ധമായ ഏതൊരുവിധ അന്വേഷണങ്ങൾക്കും മറ്റും തൊഴിലാളി മറുപടി പറയേണ്ടതില്ല. അത് അവഗണിച്ചതിന്റെ പേരിൽ നടപടിയും സ്വീകരിക്കാനാവില്ല. അതേസമയം ചില അടിയന്തര സാഹചര്യങ്ങളിൽ നിയമത്തിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. 2017 ആദ്യമായി റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ഫ്രാൻസ് ആണ്. ജീവനക്കാർ മണിക്കൂറുകളോളം തൊഴിലിടങ്ങളിലും അതിനുശേഷവും ജോലിയിൽ ഉൾപ്പെടുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഫ്രാൻസിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന മറിയം എൽ ഗ്രോമി ഈ നിയമം കൊണ്ടുവന്നത്. ഇടവേളകളില്ലാതെ ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ വൈകാരികവും ശാരീരികവും മാനസികവുമായ തളർച്ച അനുഭവപ്പെടുമെന്നാണ് ജേണൽ ഓഫ് ഒക്യുപേഷണൽ ഹെൽത്ത് സൈക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ജോലി ചെയ്യുന്നത് ഉറക്കത്തെ ബാധിക്കുന്നതിനു പുറമെ രക്തസമ്മർദ്ദം, പ്രതിരോധശേഷി കുറയുക എന്നിങ്ങനെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ശരീരത്തിന്റെ വിശ്രമ സമയങ്ങളിൽ പോലും ജോലി ചെയ്യുന്നത് യഥാർത്ഥ ജോലി സമയങ്ങളിൽ ഉൽപാദനക്ഷമത കുറയുന്നതിന് കാരണമാകുന്നു. തൊഴിലും സ്വകാര്യ ജീവിതവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരമൊരു നിയമത്തിന്റെ ആവശ്യകത എടുത്തു പറയേണ്ടതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ പോലൊരു രാജ്യത്ത് എപ്പോഴാണ് ഇത്തരത്തിലൊരു നിയമം വരിക എന്നാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത്.